എം എസ് എമ്മിന്റെ പ്രോഫ്കോൺ തിരുവനന്തപുരത്ത് വെച്ച് നടന്നത്. അവിടെ പെൺകുട്ടികളെ പള്ളിയിൽ രാത്രി ഉറങ്ങാൻ അനുവദിക്കണം, അതിൻ്റെ കൂടെ അവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളുകളെ രണ്ട് ദിവസത്തിന് ഒഴിപ്പിച്ച് ആ റൂമും കൊടുക്കണം എന്നവരാവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് ആരോ സമ്മതിച്ചിരുന്നു. പിന്നെ ആ ആളുകളെ ഒഴിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് സലഫി ഇടപെട്ട് തടഞ്ഞതാണ്. ശുദ്ധമായ കളവാണ്. ആ കാലയളവിൽ അവർ പറയുന്ന അവിടുത്തെ കെ എൻ എം അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഷെരീഫ് സാഹിബ് ഏതെങ്കിലും ഒരാവശ്യത്തിന് എന്നെ വിളിക്കുകയോ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ അറിയാത്ത കാര്യം എൻ്റെ പേരിൽ നാടുനീള കുട്ടികൾക്കിടയിൽ പ്രചരിപ്പിച്ച് നടന്ന കളവ്, അതിന് നേതൃത്വം കൊടുത്തത് ഞാൻ എൻ്റെ ഹൃദയം പോലെ സ്നേഹിച്ചിരുന്ന ഞാൻ എൻ്റെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽപ്പെട്ട പിന്നീട് സഹപ്രവർത്തകനായി മാറിയ എം എസ് എമ്മിൻ്റെ ഭാരവാഹിയായ ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇന്ന് മാനസികമായി വളരെ വിഷമത്തിലാണ്. എനിക്കറിയാം, ഒരു വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയാൽ രണ്ട് ഖുത്ബ മനസ്സമാധാനത്തോടെ നടത്താനുള്ള സമചിത്തത നഷ്ടപ്പെട്ട് ഒരു ഖുത്ബ കഴിഞ്ഞ് ഇറങ്ങിപ്പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനാ മക്കളെ ഈ സമചിത്തത നഷ്ടപ്പെടുന്നത്? എന്തിനാണ് ഈ സമാധാനം നഷ്ടപ്പെടുന്നത്? ഈ തൗഹീദിലേക്ക് തിരിച്ചു വന്ന്, മാതൃസംഘടനയിലേക്ക് തിരിച്ചു വന്ന് ഒന്നിച്ച് പഴയ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പരസ്പര ബഹുമാനത്തിൻ്റെ, ആദരവിൻ്റെ ആ അവസ്ഥയിലേക്ക് മക്കളെ തിരിച്ചു വരിൻ എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ കളവ് പറഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കില്ലേ? ഓ, എം എസ് എമ്മിന് 500,000 രൂപ വിദേശത്ത് നിന്ന് ആരോ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. പിന്നെ അയാളെ അവർ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, അത്രേ നിങ്ങൾ കെ എൻ എം സെക്രട്ടറി ആയ അബ്ദുറഹ്മാൻ സലഫിയോടൊന്ന് വിളിക്കാൻ പറയും, അദ്ദേഹം പറഞ്ഞാൽ തരാം. ഞാൻ അറിയില്ല അങ്ങനെ ഒരു കാര്യം. നിങ്ങൾ ആരോടാ ചോദിച്ചതെന്നറിയില്ല, ആരാ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് എന്നറിയില്ല. പിന്നെ എന്തിനാണ് എൻ്റെ പേരിൽ ഈ കളവ് പറഞ്ഞ് നടക്കുന്നത്? ഞാൻ ഇതൊന്നും പറയലില്ല. രണ്ട് മൂന്നെണ്ണം പറഞ്ഞത് അംസമൗലവിയോടുള്ള ആദരവ് കൊണ്ടാണ്.